എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇനിയും ചെയ്തിട്ടില്ലേ എങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പെൻഷൻ റദ്ദാകും. ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന 2 മാസത്തെ പെൻഷൻ 3200 പോലും കിട്ടാൻ സാധ്യതയില്ല. 2023 ഡിസംബർ 31 വരെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് അസ്വസ്ഥപ്പെടേണ്ടതില്ല. നിരവധി പേർ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട്. ഈ മാസം 24 വരെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് ചെയ്തിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ ഇവർക്ക് പെൻഷൻ ഇല്ല. പെൻഷൻ മസ്റ്ററിംഗ് 24 കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരിക. അപ്പോൾ അതിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ഗുണഭോക്താക്കൾ ആ വിവരം വാർഡ് മെമ്പർ മുഖേനയോ കുടുംബാംഗങ്ങൾ വഴിയോ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവാ പെൻഷൻ. ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി, അതായത് വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ രേഖപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത്. നേരത്തെ, അതായത് 2019 വരെ വിവാഹ മോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ 2020 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹ മോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാകില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞ വ്യക്തികൾക്കും വിധവാ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല. നിലവിൽ സംസ്ഥാനത്ത് 15 ലക്ഷത്തിലധികം പേർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഓൺലൈനായി സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. ബന്ധപ്പെട്ട രേഖകൾ മുഖാന്തരം അപേക്ഷ നൽകുന്ന സമയത്ത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ വീടുകൾ സന്ദർശിച്ച് പരിശോധന നടത്തും. അർഹത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തൊട്ട അടുത്ത മാസം മുതൽ തന്നെ 1600 രൂപ വിധവകൾക്ക് ലഭിക്കുന്നതാണ്. വിധവാ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ ആളുകൾ എല്ലാ വർഷവും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിന് യോഗ്യത ഉള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക് ബൈ.